സുഷൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുമ്പളങ്ങയും പയറും വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഓലൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുമ്പളങ്ങ ഓല വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുമ്പളങ്ങ അതേ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, പിന്നെ അതേ പയർ ഒരു 50 ഗ്രാമിൽ കൂടുതലുണ്ട്. 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി അതും ഇവിടെ വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് എങ്ങനെയാണ് വെക്കണേന്ന് കാണിച്ചതേ. അരിഞ്ഞ് വെച്ചേക്കുന്ന കുമ്പളങ്ങയുടെ കൂടെ കുറച്ച് കറിവേപ്പില, 3-4 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ഇട്ടിട്ട് ഞാൻ ദേ ഒരു മുറി തേങ്ങ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ 1/4 ആണിത്, 1/4 ഒരു 1/4 കപ്പ്, 2/4 ഒരു കപ്പ്. അപ്പം നമ്മൾ ആദ്യം ഈ 2/4 ഒഴിച്ചിട്ടാണ് ഈ കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഈ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പിടുന്നുണ്ട് പയർ, ഞാൻ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത്. ആ പയറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ കുമ്പളങ്ങയും പയറും ഒക്കെ കൂടിയിട്ട് ഈ 2/4 ഒഴിച്ച് ഒന്നും കൂടി ഇത് വേവിച്ചെടുക്കാം. ഈ 2/4 നല്ലോണം വറ്റി വരണം, അതുവരെ ഇത് ഇവിടെ കിടന്ന് വേവിട്ടെ. ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മൾ കുമ്പളങ്ങയും പയറും കൂടി അടുത്തത് വെച്ചിട്ട് കുമ്പളങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്. പക്ഷെ ഈ തേങ്ങാപ്പാൽ ഒന്നും കൂടി ഒന്ന് വറ്റണം. ഇത് വറ്റി ഒന്നും കൂടി വറ്റിയിട്ട് വേണം നമുക്ക് ഇതിൽ ആ 1/4 ചേർത്ത് കൊടുക്കാനായിട്ട്. അതേ ഒന്ന് ഒരുവിധമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കണ 1/4 കൂടി ചേർത്ത് കൊടുക്കാം. അധികം ചാറ് പാടില്ല, അതാണ് ഞാൻ എന്നിട്ട് വറ്റിച്ചത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു ഇച്ചിരി കറിവേപ്പിലയും ഇടണം, കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കണം. അപ്പം ഓലൻ റെഡിയായി. 1/4 ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നേരിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ആക്കണം. ഏ തിള വന്നിട്ടുണ്ട്, ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇതിൽ 1 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഓല വെക്കുന്നത്. സദ്യയിലൊക്കെ വെക്കണതാണ് ഓല, പയറും കുമ്പളങ്ങയും കൊണ്ട് ഓലൻ കറി. ഇപ്പം ഈ ഓലനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. അതേ കുമ്പളങ്ങയും പയറും കൂടിയുള്ള ഓലനിവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. അധികം സാധനങ്ങളും വേണ്ട, കുമ്പളങ്ങയും പയറും 2 പച്ചമുളകും ഇത്തിരി കറിവേപ്പിലയും ഒരു മുറി തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റും. എല്ലാവരും ഇത് ഞാൻ ടേസ്റ്റൊക്കെ നോക്കി ഉപ്പും എരിവൊക്കെ പാകമാണ്. പച്ചമുളക് മാത്രമേ ചേർക്കാവൂ, വേറെ മുളക് പൊടി ഒന്നും ഇടാൻ പാടില്ല. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.